നമസ്കാരം. ഉത്തരകന്നഡയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതേസമയം ലോറിയിൽ കെട്ടിയിരുന്ന കയറിന്റെ ഭാഗം കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരത്തിൽ തടി കെട്ടിയ ഈ കയറുകളുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. എന്നാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെയും അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. അതേസമയം 4 മണിവരെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കയർ തന്നെയാണോ അവിടെ കണ്ടെത്തിയത് എന്ന് ഉറപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണ്. അത് പോലീസ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും ലോറി കണ്ടെത്തിയെന്ന ചില സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം എക്സ്കലേറ്റർ ഉപയോഗിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എത്തേണ്ടതായിരുന്നുവെങ്കിലും എക്സ്കവേറ്റർ കൊണ്ടുവരുന്ന വാഹനം വഴിയിൽ തകരാറിനായതിനെ തുടർന്ന് എക്സ്കവേറ്റർ എത്തിയതും വൈകിയായിരുന്നു. ശിരൂരിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ഹുബ്ബള്ളി കാർവാർ പാതയിലാണ് എക്സ്കവേറ്റർ കുടുങ്ങിയത്. കൂടാതെ ഗംഗാവാലിപ്പുഴയിൽ ചെറുബോട്ടുകൾ ഉപയോഗിച്ച് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഐബോർഡ് ബാറ്ററി ഡൽഹിയിൽ നിന്ന് എത്താൻ വൈകുന്നതാണ് ഇത്തരത്തിൽ ഇതിന് കാരണമായി തീർന്നത്. വിമാനത്തിൽ കൊണ്ടുവരാൻ അനുമതി ലഭിക്കാത്തതിനാൽ ബാറ്ററി രാജധാനി എക്സ്പ്രസിലാണ് കൊണ്ടുവന്നത്. എന്തായാലും വ്യാഴാഴ്ച ഉച്ചയോടെ ശിരൂരിൽ എത്തിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ അത്യാധുനികമായ ഈ സ്കാനർ സംവിധാനം ആകാശത്തു നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൊഴുന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ്. കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ശിരൂരിലും ഉപയോഗിക്കുന്നത്. എന്തായാലും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുമായി കർണാടക പോലീസ് എത്തിയിരുന്നു. അതീവ സുരക്ഷാ മേഖലയായതിനാൽ പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിക്കരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. എന്തായാലും ഇപ്പോൾ പുഴയിൽ നിന്ന് കയർ കിട്ടി എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. ഇത് തടി കെട്ടിയ ആ ഭാഗത്തെ കയർ തന്നെയാണെന്ന് ഇപ്പോൾ ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇതിന് ഏറെക്കുറെ സാധ്യതയുമുണ്ട്. ദൃക്സാക്ഷി മൊഴി അനുസരിച്ച് അർജുന്റെ ലോറി മണ്ണിടിച്ചിലിനൊപ്പം വീണുപോയത് പുഴയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് ലോറിയിലുള്ള കയറായിരിക്കാനാണ് സാധ്യത. ഇതിലിപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചവരെയും പോലീസ് ലാത്തിവീശി ഓടിച്ചിരുന്നു. ദുരന്തഭൂമിയിലെത്തിയ മലയാളി രക്ഷാപ്രവർത്തക രഞ്ജിത്ത് ഇസ്രായേലിനെ ശിരൂരിലെത്തിച്ചതിന് പിന്നാലെ അർജുന്റെ ലോറിയുടമ മനാഫിനെ പോലീസ് കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണവും ഉണ്ടായിരുന്നു. അതേസമയം രക്ഷാദൗത്യം തുടങ്ങാൻ വൈകിയില്ലെന്നാണ് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണം. വിദഗ്ധ പരിശോധനകൾ നടത്തിയിരുന്നുവെന്നും ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയെന്നും സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. അർജുനായുള്ള രക്ഷാപ്രവർത്തനം 9-ാം നാളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഗംഗാവാലിപ്പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെ സോണാർ സിഗ്നലും ലഭിച്ചത് നിർണായകമായിരുന്നു. ഇന്ന് ബൂം എക്സവേറ്റർ സ്ഥലത്തെത്തിച്ച് പരിശോധന പുരോഗമിക്കുകയാണ്. 60 അടി ആഴത്തിൽ വരെ ഈ എക്സവേറ്റർ ഉപയോഗിച്ച് പരിശോധിക്കാം എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരും പ്രതീക്ഷയിലാണ്. അതിനിടെ അർജുന്റെ ലോറി ശിരൂർ കുന്നിന് സമീപം ദേശീയപാതയിലേക്ക് വീണെന്നും അതിനുശേഷം പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാകാമെന്നും ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരുന്നു. നാഗേഷ് ഗൌഡ എന്നയാളാണ് ഈ വെളിപ്പെടുത്തൽ ചാനലുകൾക്ക് മുമ്പിൽ നടത്തിയത്. ഇതോടെ അർജുന്റെ ലോറി പുഴയ്ക്കരികിൽ മണ്ണിനടിയിൽ ഉണ്ടാകാം എന്നാണ് നിഗമനം. കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടുവെന്നാണ് നാഗേഷ് ഗൌഡ വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത്. പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്ന് നാഗേഷ് വെളിപ്പെടുത്തിയത്.